കലാസ്നേഹികളെ, ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥ, ഈ കഥയുടെ പേര് ആനമയക്കി. അയ്യോ അയ്യോ, കുറുക്കൻ ഓലിയിടും പോലെ ഒരു മനുഷ്യ ശബ്ദം കേട്ടു. എടി ഭാർഗവി, കുഞ്ഞെവിടെയാ? അവനപ്പുറത്ത് കാണും. പോയി നോക്കടി മോനെ, അച്ഛൻ കുളിക്കാൻ പോയിട്ട് വന്നാണ്. കേട്ടവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കൂട്ടം കൂട്ടമായി ഓടുകയാണ്. ഓടിപ്പോകുന്നതിനിടയിൽ ആളുകൾ പരസ്പരം ചോദിച്ചു, എന്താ പ്രശ്നം? എടോ പ്രശ്നം എന്താണെന്ന് അറിയാമെങ്കിൽ ഞാൻ ഓടുപോകും. എന്താ പ്രശ്നമെന്ന് ആർക്കും അറിയില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും മത്സരിച്ച് ഓടുകയാണ്. അറ്റ്ലാന്റ ഒളിമ്പിക്സ് ഓട്ടത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനെ പോലെ പുറകെ ഓടിച്ചെല്ലുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സഹൃദയരെ. സത്യത്തിൽ ആ മനുഷ്യൻ ഓടിയതല്ല, പുറകെ വന്ന പട്ടി അദ്ദേഹത്തെ ഓടിച്ചതാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് ഓടണമെന്നറിയാതെ അവസാനം ആ മനുഷ്യൻ ബഹളം കേട്ട ഭാഗത്തേക്ക് ഓടി. പ്രാണരക്ഷാർത്ഥം അപ്പോഴും ആ മുറവിളി നിന്നിട്ടില്ല. ആരോ കിടന്ന് അലറുന്നുണ്ട്, അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. നിന്നെ ഞങ്ങൾ എന്നൊരു പാകത്തിലാക്കി തരാമടാ എന്നും പറഞ്ഞ് ഒരു തെങ്ങ് ചുറ്റും നാട്ടുകാർ വട്ടം കൂടി നിൽക്കുകയാണ്. ഓടി വന്ന പ്രസിഡന്റ് ഒരു ബുൾഡോസർ പോലെ എല്ലാവരെയും തള്ളിമാറ്റി മുന്നോട്ട് ചെന്നു. അവിടെ കൂടി നിൽക്കുന്ന ആബാലവൃദ്ധൻ ജനങ്ങളുടെ കയ്യിലും പണിയായുധങ്ങളും മാരകായുധങ്ങളും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ ചിഹ്നങ്ങളും, മമ്മട്ടി, കഠാരി, പിച്ചാത്തി, ശവല്, തൂമ്പ, പിക്കാസ്, ഇരുമ്പുപടി, കലപ്പ, അരിവാൾ, ചുറ്റിക, ചങ്ങല, അവരുടെ നടുവിലായുള്ള ഒരു തെങ്ങിൽ ഒരു മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാവരും അയാളെ എന്തോ ചെയ്യാനുള്ള പുറപ്പാടാണ്. ചിലർ താടിക്കിട്ട് തട്ടുന്നു, ചിലർ മുതുകിന് കുത്തുന്നു, മറ്റു ചിലർ മർമ്മം നോക്കി മുട്ടുന്നു. ഈ സന്ദർഭം മുതലെടുത്ത് ചിലർ പെമ്പിള്ളേർക്കിട്ട് മുട്ടുന്നു. ഈ മുട്ടെല്ലാം കണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്വാസം മുട്ടി നിൽക്കുന്നു. അവരെല്ലാം കൂടി ആ മനുഷ്യനെ എന്ത് ചെയ്യാൻ പോകുന്നു നമുക്കൊന്നറിയാം. വടത്തിൽ ചുറ്റുന്നു ബാപ്പാനെ, മരത്തിൽ കെട്ടുന്നു ബാപ്പാനെ, വടത്തിൽ ചുറ്റടാ ബാപ്പാനെ, മരത്തിൽ കെട്ടടാ ബാപ്പാനെ, വലിഞ്ഞു കയറുന്ന ബാപ്പാനെ, വലിച്ചഴയ്ക്കണം നാടാകെ, നടന്നു കയറുന്ന ബാപ്പാനെ, നടുവൊടിക്കണം നാട്ടാര്, കഴുത്തിരിക്കുന്ന ഭാഗത്ത് കരിങ്കുരങ്ങിന്റെ ശിരസ് പതിക്കണം ഇവനെ കൊൽ. വടത്തിൽ ചുറ്റട ബാപ്പാനെ, മരത്തിൽ കെട്ടട ബാപ്പാനെ, വലിഞ്ഞു കയറുന്ന ബാപ്പാനെ, വലിച്ചഴയ്ക്കണം നാടാകെ. പച്ചപ്പാതിരയാകുമ്പോൾ ഈച്ച പോലും അറിയാതെ കച്ചിക്കൂടിന്റെ ഓരത്ത് ഒച്ച വെക്കാതെ വാങ്ങിയെത്തും. കല്ലെറിഞ്ഞെന്ന് കൊന്നാലോ, കയ്യും കാലും മുറിച്ചാലോ, തോക്കെടുത്തുണ്ട് വാടാ നീ, നോക്കി നിൽക്കാതെ ഉണ്ടേ അതിലിട്ടോ കൊല്ലും ഞാൻ. വടത്തിൽ ചുറ്റടാ ബാപ്പാന്, മരത്തിൽ കെട്ടടാ ബാപ്പാന്, എന്തിനാ നിങ്ങൾ ഇവനെ തെങ്ങി പിടിച്ച് കിട്ടിയത്? അത് ചോദിച്ച മാനിന്റെ മുഖത്തേക്ക് എല്ലാവരും നോക്കി. തെരഞ്ഞെടുപ്പുണ്ടായ കാലം മുതലേ തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പലതവണ സ്ഥാനാർത്ഥിയായി കയറി നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ പലതവണ ദയനീയമായി പരാജയപ്പെട്ട, ജനങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുള്ള ആളാ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ക്ഷമകെട്ട ജനം നേരിയ ഭൂരിപക്ഷത്തോടെ ദയതോന്നി ജയിപ്പിച്ചത്. പ്രസിഡന്റ് തെങ്ങിൽ ബന്ധിതനായ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവർ പിടിച്ചു കിട്ടിയത്? ഇവനെ കെട്ടിയല്ല, ഇവനെ കൊന്നിടണം. നിങ്ങൾ മിണ്ടാതിരി. കൊന്നിടുന്ന കാര്യം മാത്രം പറയരുത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മായിപ്പിനെ അടക്കാൻ വേണ്ടി 15 അടി നീളം, 8 അടി വീതി, 1 ഇഞ്ച് ഖനം ഉള്ളൊരു ശവപ്പെട്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വന്നത്. അതെന്തിനാ ചേട്ടാ അത്രയും വലിയ ശവപ്പെട്ടി? അമ്മായിപ്പനെ മരിച്ചത് എങ്ങനെയാന്ന് അറിയാമോ? ഈ വഴുത് നന്നാക്കുന്ന റോളറല്ലേ, റോളർ, അത് കയറി അരഞ്ഞു പോയി. കാരണം അമ്മായിപ്പിന് നീളവും കൂടി വീതിയും കൂടി ഖനം കുറഞ്ഞും പോയി. അതുകൊണ്ടാണ് 15 അടി നീളവും 8 അടി വീതിയും 1 ഇഞ്ച് ഖനമുള്ള ശവപ്പെട്ടി വാങ്ങിച്ചു കൊടുത്തത്. അത് പോട്ടെ. എന്താ അറിയാതെ കാര്യം പറ? ഞാനൊരു ആനക്കാരന, ആനയെ കൊണ്ട് ഉത്സവത്തിന് വന്നതാ, അതാണോ കാര്യം? ബാക്കി കൂടി കേൾക്ക്, പറയടാ. ഞാൻ പറയാ, ഈ നിൽക്കുന്ന ചേട്ടന്റെ ഭാര്യ എന്നോട് ആനവാലി ചോദിച്ചു,
രാത്രിയിലും പകലും റെസ്റ്റില്ലാതെ പണിയായത് കൊണ്ട് ഞാൻ കൊച്ചുകൊളുപ്പാൻ കാലത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കി ആനവാലം കൊണ്ട് ഈ ചേട്ടൻ്റെ വീട്ടിൽ പോയി. മുട്ടുവേൻ തുറക്കപ്പെടും എന്നാണല്ലോ. ഞാൻ എല്ലാ വാതിലും മുട്ടി നോക്കി. അവസാനം ഗതി മുട്ടി കുളിമുറി വാതിലിനെ മുട്ടി. ആ വാതിൽ തുറന്നു. ഞാൻ കുളിമുറിക്കകത്ത് കയറി ആനവാല് കൊടുത്ത് ആരെയും ചേട്ടാ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഉപകാരം. ഉപകാരം പ്രസിഡന്റെ, ഈ ദുഷ്ടൻ ആനവാലം കൊണ്ട് കുളിമുറിക്കകത്ത് കയറുമ്പോൾ എൻ്റെ ഭാര്യ ജനിച്ചപടി നിന്ന് കുളിക്കുകയായിരുന്നു. ചേട്ടാ അതിന് ഞാൻ ക്ഷമ പറഞ്ഞില്ലേ? ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്നതല്ല. ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കുളിമുറിക്കകത്ത് നിന്നും ഇരുന്നും കിടന്നും ഈ ചേട്ടൻ്റെ ഭാര്യ കുളിച്ച് തീരുന്നതിനെ പറഞ്ഞു ഞാൻ ക്ഷമ പറഞ്ഞു. ആര് പറയും സാറേ ഇന്നത്തെ കാലത്ത് ഒന്നിൽ കൂടുതൽ ക്ഷമ? ചേട്ടനറിയില്ല, എനിക്കാണ് തീരെ സമയമില്ല. ആ ഞാനാണ് സമയം പോലും നോക്കാതെ ഇത്രയും ക്ഷമ പറഞ്ഞത്. ആ വാക്കുകൾ കേട്ട പ്രസിഡന്റിന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രിയമുള്ളവരെ, ആ കണ്ണുനീരിന് ഉപ്രസമല്ലായിരുന്നു, മധുരമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഷുഗർ കംപ്ലയിന്റ് ഓവറായിരുന്നു. രോഷം മൂടി നിൽക്കുന്ന ആ ഭർത്താവിനെയും നാട്ടുകാരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു, ക്ഷമയാണ് മോനെ ഏറ്റവും വലുത്. ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യവും സാധിക്കാം. ഇത് കേട്ട് ഒരു കുറുത്തക്കെട്ടവൻ പറഞ്ഞു, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. പോരാ, ഭൂമിയോളം ക്ഷമിക്കണം. ഓട്ടയുള്ള പാത്രം കൊണ്ട് ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ എത്ര ക്ഷമിച്ചാലും സാധിക്കുമോ? സാധിക്കും. വെള്ളം ഉറഞ്ഞ് ഐസാകുന്നത് വരെ ക്ഷമിച്ചാൽ മാത്രം മതി. അത് കേട്ട് ചോദിച്ചവനും പിന്നാലെ പ്രസിഡന്റും പോയെങ്കിലും ആ സ്ത്രീയുടെ ഭർത്താവ് പോയില്ല. അയാൾ ആ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ സമയം വല്ലാത്തൊരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതാ ഒരാന ചിഹ്നം വിളിച്ചു വരുന്നു. ആനയുടെ വരവ് കണ്ട് അവിടെ ഓടാതെ നിന്നവരും ഓടാനായി നിന്നവരും ഇതിനു മുമ്പ് ഓടിയിട്ടുള്ളവരും എല്ലാം പ്രാണരക്ഷാർത്ഥ ഓടി. ഓടി വന്ന ആന തെങ്ങേൽ കെട്ടിയിട്ടിരിക്കുന്ന ആനക്കാരന് മുമ്പിൽ വന്ന് നിന്നു. തുമ്പിക്കൈ കൊണ്ടൊന്ന് തലോടിയിട്ട് ആ കെട്ട് വലിച്ചു പൊട്ടിച്ചു. പിന്നീട് ആ മനുഷ്യനെ കോരിയെടുത്തുകൊണ്ട് വന്ന വഴിയെ തന്നെ ആന നടന്നകുന്നു. എന്തൊരു വർഗസ്നേഹം! ആ സ്നേഹം കണ്ടപ്പം ആ സ്ത്രീയുടെ ഭർത്താവിന് അരിശം കൂടി. അയാൾ എവിടെയോ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു, എടാ ബാപ്പാനെ, ഈ ആനയുള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, പക്ഷേ നിന്നെ ഞാൻ വിടില്ല. ഒന്നുകിൽ ആന അല്ലെങ്കിൽ ഞാൻ. എൻ്റെ ആനേ! ഭയഭക്തി ബഹുമാനത്തോടെ പാപ്പാൻ ആനവാലിൽ പിടിച്ച് ചുംബിച്ചു, ആനപ്പിണ്ടത്തിൽ തൊട്ട് നമസ്കരിച്ചു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുകയായിരുന്നു കുഞ്ഞുമോൾ. പൊട്ടിച്ചിരിച്ചു. പാപ്പാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എൻ്റെ കരിവീര ഒരു തപ്പാ, വീണ്ടും തല്ലു കുളിക്കാൻ ഇറങ്ങി വരുവാണല്ലോ. അയാൾ അവളോട് ചോദിച്ചു, എന്താ കുഞ്ഞുമോളെ നീ ഇപ്പോൾ വന്നത്? നടന്ന വിശേഷത്തെക്കുറിച്ച് ചോദിക്കാൻ വന്നതാണോ? അല്ല. പിന്നെ പാപ്പാൻ ചേട്ടാ നാളെ കാണാം ചെറുവാണ്ടൂർ കടവിൽ, ആനപ്പിണ്ടം അടയാളം കണ്ട് നിന്നെ ഞാൻ കാണാം. പാപ്പാൻ ചേട്ടാ നാളെ കാണാം ചെറുവാണ്ടൂർ കടവിൽ, ആനപ്പിണ്ടം അടയാളം കണ്ട് നിന്നെ ഞാൻ കാണാം. നാട്ടാര് പലതും പറഞ്ഞു നിന്നെ തേടി നടക്കുന്നു അടുത്തയാഴ്ച വരണ്ട കേട്ടോ, വരണമെങ്കിൽ പറഞ്ഞിടാം ഞാൻ. പാപ്പാൻ ചേട്ടാ നാളെ കാണാം കടവിൽ, ആനപ്പിണ്ടം അടയാളം കണ്ട് നിന്നെ ഞാൻ കാണാം. താടിക്കു നാലു തട്ട് മൊന്തയ്ക്കു മൂന്നാലിട്ട് കൊണ്ടിട്ടു നീ കരയുന്നതും ഞാൻ കണ്ടു. ഓ താടിക്കു നാലു തട്ട് മൊന്തയ്ക്ക് മൂന്നാലിട്ടും കൊണ്ടിട്ടു നീ കരയുന്നതും ഞാൻ കണ്ടു. നിന്നാത്മപാണരോദനം ഞാനും രാത്രിയോത്തു എന്തു ചെയ്യും ചത്തുപോയാ എന്റെ ചേട്ട മരുന്നു വാങ്ങൂ. പാപ്പാൻ ചേട്ട നാളെ കാണാ ചെറുവാണ്ടൂർ കടവിൽ, ആനപ്പിണ്ടം അടയാളം കണ്ടു നിന്നെ ഞാൻ കാണാ. അല്ല, നീ കരയുകയാണോ? കരഞ്ഞ് കണ്ണും വയറും വീർപ്പിക്കാതെ. ഇനി എപ്പോഴാ കാണുന്നത്? നേരെ ഒന്ന് ഇരട്ടിക്കോട്ടെ, പതിവായി കാണുന്നിടത്ത് വരാം. രണ്ടു ദിവസം കഴിഞ്ഞാൽ ആനയും കൊണ്ട് പാപ്പാൻ പോവില്ലേ? ആന പോയാൽ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റൂ, ഞാനും കൂടെ വരും. നീ ഇങ്ങനെ പറഞ്ഞെന്നെ വിഷമിപ്പിക്കാതെ. ആന കേട്ടാൽ എന്ത് വിചാരിക്കും? ഒരു ദിവസം
നിന്നെ കൊണ്ടുപോകാൻ എന്നെയും കൊണ്ട് ഈ ആന വരും. അതുവരെ എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ പേര് നീ പറയരുത് കുഞ്ഞുമോളെ, പറയരുത്. പിന്നെ ഞാൻ ആരുടെ പേര് പറയും? നിനക്ക് വൈരാഗ്യമുള്ള ആരെങ്കിലും പേര് പറ. എനിക്ക് വൈരാഗ്യമുള്ളവരാരുമില്ല. എങ്കിൽ പിന്നെ എനിക്ക് വൈരാഗ്യമുള്ളവരുടെ പേര് ഞാൻ പറയാം. അതങ്ങ് പറ. കഴിഞ്ഞ വർഷം ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ ചെറുപ്പിന് ആനയും കൊണ്ട് ഞാൻ വന്നപ്പോൾ മുതൽ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ വന്ന് ആശ്വസിപ്പിക്കാറില്ലേ? അന്ന് ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്? ഈ ആനയെപ്പോലെ നിന്നെ ഞാൻ കൊണ്ടു നടക്കും, ആനയെപ്പോലെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അന്ന് എന്നെ ഇക്കിളിപ്പെടുത്താൻ വേണ്ടി ചേട്ടൻ പറഞ്ഞ വാക്കുകൾ ഓർത്താണ് ചേട്ടാ ഇന്ന് ഞാൻ ഇക്കിളി വിടുന്നത്. അന്ന് ഞാൻ എന്താ പറഞ്ഞത്? പാതിരാത്രിയിൽ ഞാൻ പമ്മിടാ, പട്ടിയുണ്ടെങ്കിൽ പിന്നെങ്ങിനാ, തട്ടിടാ പടക്കം വെച്ച് തട്ടിടാ, അച്ഛനും അമ്മയ്ക്കും അഞ്ച് പിൽസ് നീ കൊടു. ആനയ്ക്കുള്ള ആഹാരം ദേ ആദ്യം തന്നെ കൊടുത്തിട്ട് അന്തിക്കള്ളുമോ നീയുടെ നക്കരയ്ക്ക് പാഞ്ഞെത്താം. ആനവാല് കൊണ്ടുവരാം ആനയോളം ആശാധാരം, ആനയാണ് സത്ത് നിന്നെ ആന പോലെ ആക്കിയത്. പാതിരാത്രിയിൽ ഞാൻ പമ്മിടാ. നീക്കറിയാതെ എനിക്കെല്ലാ ഓർമ്മ വരുന്നുണ്ട്. നിന്റെ കരച്ചിൽ കണ്ട് എന്തെങ്കിലും കുഴപ്പമാണെന്ന് കരുതി ആന കയറി ഇടപെടും. നീ ഇപ്പൊ പോ, ആരെങ്കിലും കാണും എനിക്ക് കത്തയക്കുമോ? നീ എഴുതുന്ന കത്ത് വായിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചയക്കാം. മറുപടി എഴുതില്ലേ? മറുപടി എഴുതിയാൽ അത് വായിച്ച് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടേ നീ എനിക്ക് കത്തെഴുതിയാ മതി. അടുത്ത ഉത്സവം എവിടെയാ? അത് കുറേ ദൂരെയാ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞ് കൊങ്ങാണ്ടൂരാ. അവിടെ ഞാനൊരു 10 ദിവസം കാണും. എനിക്ക് അവിടെ ഒരു വീടുണ്ട്. ചേട്ടൻ്റെ വീട് അഡ്രസ് മതി. എന്നാൽ എഴുതിയെടുത്തു. ആനപ്പാപ്പാൻ, ഉത്സവം നടക്കുന്ന അമ്പലം ബി ഒ, കേരള. അത് ധാരാളം മതി, എനിക്ക് കിട്ടും. പിന്നെ ചേട്ടാ, കൊങ്ങാണ്ടൂരുള്ള ഒരു അനുരാധ അറിയുമോ? ഏത് അനുരാധയുടെ കാര്യമാണ് നീ പറയുന്നത്? ഒരുപാട് അനുരാധമാരെ എനിക്കറിയാം. ഇതിൽ നിന്റെ അനുരാധ ഏതാ? ആനവാൽ വാങ്ങാൻ ഒത്തിരി അനുരാധമാര് പകലും രാത്രിയിലും കൊച്ചുകൊടുപ്പാൻ കാലത്തും വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ആ, നിന്റെ ഈ അനുരാധ മാസുവിന്റെ ഭാര്യയാണോ? അതെ. അനുരാധയോ അയൽവാസിയ, അനുരാധയോ അയൽവാസിയ, നാരുപോലിരുന്നൊരു അനുരാധയ, ആദ്യത്തെ പ്രസവം ആഘോഷമായിരുന്നു, കഴിച്ചതോ ലേഹ്യങ്ങളാ. ഇടം വലം തിരിയാൻ മേല വലിയ ഉരുട്ടു ചെണ്ട പോൽ ഉടലു, അനുരാധയോ അയൽവാസിയ, നാരുപോലിരുന്നൊരു അനുരാധയ. അവളൊരു ലോഹ്യം പറഞ്ഞു വന്നാൽ വാസു ഒഴിഞ്ഞു മാറും, ഭയന്ന് വാസു ഒഴിഞ്ഞു മാറും. വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ വാസു വീട്ടിൽ കയറൂ, ഭർത്താവ് വാസു വീട്ടിൽ കയറൂ. അനുരാധയുടെ അയൽവാസിയാണ് പാപ്പാനെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് അല്പം ആശ്വാസമായി. ഈശ്വര, അവിടെ പോയാൽ കാണാമല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും വഴി കാണാം. പിന്നെ അവിടെ നിന്നില്ല, നിറകണ്ണുകളോടെ അവൾ നടന്നകന്നു. അവൾ പോയെന്നുറപ്പായപ്പോൾ അസിസ്റ്റന്റ് പാപ്പാനെ വിളിച്ചു പറഞ്ഞടാ, നീ ആ രാഘവന്റെ ചായക്കടയിൽ പോയി എനിക്കൊരു ചായ വാങ്ങിച്ചോണ്ട് വാ. ഒരു ചായ നീയും കുടിച്ചു, പിന്നെ ഒരു 15 ചായ നമ്മുടെ ആനയ്ക്ക് വാങ്ങിച്ചു. ചായ വാങ്ങാൻ അവൻ റെഡിയാ, പക്ഷെ അത് രാഘവന്റെ ചായക്കടയിൽ തന്നെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവനൊരു മടി. ചായ കുടിക്കാൻ ആശാൻ അങ്ങോട്ട് ചെന്നാൽ എന്താ? എടാ, നമ്മളിവിടെ ആനയും കൊണ്ട് വന്ന അന്ന് മുതൽ രാഘവന്റെ ഭാര്യ പറയുകയാ, ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ, ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ, ഒന്ന് ആനപ്പുറത്ത് കയറ്റാമോ എന്ന്. ഞാൻ പറഞ്ഞ് കയറ്റാം, ഉത്സവമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോരെ. അതുകൊണ്ടാ ശിഷ്യ നീ പോയി ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അസിസ്റ്റന്റ് പറഞ്ഞ്, നേരാണോ ആശാനെ, വെറുതെയല്ല, അവരുടെ ചായക്കടയുടെ മുമ്പിൽ കൂടി പോകുമ്പോൾ ബോണ്ട വേണോ
അപ്പം വേണോ പുട്ട് വേണോ അട വേണോ വട വേണോ എന്നൊക്കെ പറയുന്നത് സത്യത്തിലേ ഇതൊക്കെ വേണമെന്നുണ്ട്. പക്ഷേ അവരുടെ നോട്ടവും ഭാവവും ശൃംഗാരവും കൂടി കാണുമ്പോൾ ആശാന് പറ്റിയതുപോലെ വല്ല കയ്യബദ്ധം അറിയാതെ എനിക്കും പറ്റുമോന്ന് മേടിച്ച. എന്നാലേ ഇന്ന് നീ അവിടെ തന്നെ ചെന്ന് ചായ വാങ്ങിയാൽ മതി. ആശാന് അത്രയ്ക്ക് വിശേഷമാണ് അവിടുത്തെ ആഹാരം. എടാ ഭയങ്കര ടേസ്റ്റാടാ. രാഘവന്റെ ചായക്കടയിൽ എന്തു മുട്ടം പോണ്ടയാ, രണ്ടു പോണ്ട തിന്നു പോയാൽ ഉച്ചയൂണ് ലാഭമാ. രാഘവന്റെ ചായക്കടയിൽ എന്തു മുട്ടം പോണ്ടയാ, രണ്ടു പോണ്ട തിന്നു പോയാൽ ഉച്ചയൂണ് ലാഭമാ. രാഘവന്റെ ചായക്കടയിൽ എന്തു മുട്ടം പോണ്ടയാ. കള്ളൊഴിച്ചു ചുട്ടതാകാം ഭംഗി പോലെ വെള്ളപ്പം, ബീഫിന്റെ ചാറും കൂട്ടി തിന്നാനോ എന്ത് രസം. കള്ളൊഴിച്ചു ചുട്ടതാകാം ഭംഗി പോലെ വെള്ളപ്പം, ബീഫിന്റെ ചാറും കൂട്ടി തിന്നാനോ എന്ത് രസം. ബീഫിനു കാശില്ലെങ്കിൽ നീ വെറുതെ പമ്മിക്കോ ചാറു തരും, ചാറു തരും ആ കൂട്ടത്തിൽ രണ്ട് കഷണവും ഇട്ട് തരും. രാഘവന്റെ ചായക്കടയിൽ എന്തു മുട്ടം പോണ്ടയാ, രണ്ടു പോണ്ട തിന്നു പോയാൽ ഉച്ചയൂണ് ലാഭമാ. രാഘവന്റെ ചായക്കടയിൽ എന്തു മുട്ടൻ പോണ്ടയാ. ഉയ്യോ, അവൻ ചായക്കട ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്നപ്പോൾ ചായക്കടയുടെ മുൻപിൽ പതിവില്ലാതെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. അകത്തേക്ക് നോക്കി അവൻ ഞെട്ടിപ്പോയി. കടയുടെ ഉള്ളിൽ പഴക്കുലുകൾ ചിന്നി ചിതറിക്കിടക്കുന്നു. താൻ തിരണമെന്ന് ആഗ്രഹിച്ച ബോണ്ട താഴെ കിടന്നുരുണ്ട് കളിക്കുന്നു. ഭദ്രകാളിയെ പോലെ കല്ലുള്ളിൽ നിൽക്കുന്ന രാഘവന്റെ ഭാര്യ ഓവറായി പഴത്ത ഒരു പഴക്കൊലയെടുത്ത് രാഘവന്റെ തലയ്ക്കടിക്കുന്നു. വേദന കൊണ്ട് അയാൾ അലമാറിയിലിരുന്ന് അടയും വടയും എടുത്ത് എറിയുന്നു. അച്ഛനും അമ്മയും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ടും അത് കാണാത്ത ഭാവത്തിൽ മകൾ വെളിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി നെടുവേർപ്പെടുന്നു. ഈ കാഴ്ച കാണാനാണോ ആശാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അപ്പോഴാണ് അവൻ ആ ശബ്ദം ശ്രദ്ധിച്ചത്. വള്ളം കളി കമന്ററി പോലെ ഒരു വയസ്സത്തുള്ള നിന്ന് അശ്ലീല വാക്കുകൾ പറയുന്നു. അത് മുഴുവൻ രാഘവൻ ചേട്ടനെ നോക്കിയാണ്. രാഘവൻ ചേട്ടൻ പറയുന്നു, എന്റെ പൊന്നതല്ലേ, നിങ്ങളുടെ മകളെ ഈ വിധത്തിലാക്കിയത് ഞാനല്ല. കിളവി ഓളിയും കൂട്ടി പറഞ്ഞു, നീ തന്നെ, നിന്റെ പേരിലാണ് രാഘവന്ന്. രാഘവൻ ഞാൻ മാത്രമല്ല, വേറെയും ഉണ്ട്. മൂന്നാല് ദിവസം മുമ്പ് നാട്ടുകാർ തെങ്ങേ കെട്ടിയിട്ട് തല്ലിയ ആ ആനക്കാരന്റെ പേരെ, അവന്റെ പേരും രാഘവന്നാ. ചായ വാങ്ങാൻ പോയവൻ മരണവെപ്രാളത്തോടെ പാഞ്ഞു വരുന്നത് കണ്ട് നിലത്ത് നിന്ന് പാപ്പാൻ ഒറ്റ കുതിപ്പിന് ആനപ്പുറത്തെത്തി. ഓടി വന്ന അച്ഛൻ്റെ ആശാനോട് ചോദിച്ചു, ആശാനെ സത്യം പറ, ആശാന്റെ പേര് രാഘവാന്നാണോ പപ്പനാവാന്നാണോ? എനിക്ക് സ്ഥിരമായിട്ട് ഒരു പേരില്ലെന്നുള്ളവരെ നിനക്കറിഞ്ഞുകൂടെ? എന്താ? ചായ വാങ്ങാൻ ചെന്നപ്പോൾ അവർ പേര് ചോദിച്ചു. അതല്ല ആശാനെ, ആശാൻ സ്ഥിരമായിട്ട് കാണുന്ന കുഞ്ഞുമോടെ അമ്മ രാഘവന്റെ ചായക്കട മുമ്പിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോലും കേൾക്കാത്ത പാട്ടുകളുടെ പാരടി പറയുന്നു. എന്താ അവർ പറയുന്നത്? എന്റെ മകൾ കുഞ്ഞുമോളെ ഈ പരുവം ആക്കിവിട്ട രാഘവ, രാഘവ. എന്റെ മകൾ കുഞ്ഞുമോളെ ഈ പരുവം ആക്കിവിട്ട രാഘവ, രാഘവ. 10 സെന്റ് ഭൂമി വിറ്റും നിന്നെ കൂട്ടിൽ ആക്കിയിടുങ്ങാൻ രാഘവ, രാഘവ. 10 സെന്റ് ഭൂമി വിറ്റും നിന്നെ കൂട്ടിൽ ആക്കിയിടുങ്ങാൻ രാഘവ. സ്ഥിരമായിട്ടൊരു പേരും ഇന്നോളം ചൊല്ലാത്ത മകളാണൻ പൊന്നുമോള് രാഘവ. സ്ഥിരമായിട്ടൊരു പേരും ഇന്നോളം ചൊല്ലാത്ത മകളാണൻ പൊന്നുമോള് രാഘവ. ബഹളങ്ങൾ ഒഴിവാക്കി മര്യാദയ്ക്ക് വിടത്തി അവളെ നീ കെട്ടിടണം രാഘവ, രാഘവ. ബഹളങ്ങൾ ഒഴിവാക്കി മര്യാദയ്ക്ക് വിടത്തി അവളെ നീ ണം രാഘവ, രാഘവ. എന്റെ മകൾ കുഞ്ഞുമോളെ ഈ പരുവം ആക്കിവിട്ട രാഘവ, രാഘവ. എന്റെ മകൾ കുഞ്ഞുമോളെ ഈ പരുവം ആക്കിവിട്ട രാഘവ, രാഘവ. 10 സെന്റ് ഭൂമി വിറ്റും നിന്നെ കൂട്ടിലാക്കിയിടുന്ന രാഘവ, രാഘവ.
കൊല്ലും ഭൂമി വിറ്റും നിന്നെ കൂട്ടിലാക്കിയിടും ഞാൻ രാഘവ. അത് കേട്ട മാത്രയിൽ ആനപ്പുറത്ത് നിന്നും ഊർന്നിറങ്ങിയ പാപ്പാൻ അവനോട് പറഞ്ഞ്, ഉത്സവം കഴിഞ്ഞേ നീ ആനയും കൊണ്ട് പോര്, ഞാൻ അടുത്ത ഉത്സവപ്പറമ്പിൽ കാണാം. അയ്യോ ആശാൻ എങ്ങനെ പോകും? ഞാൻ ലിമിറ്റഡ് സ്റ്റോപ്പിനോ സൂപ്പർ ഫാഷനോ പോയിക്കോളാം. ആരെങ്കിലും എന്നെ അന്വേഷിച്ചാൽ നാട്ടിൽ നിന്ന് എൻ്റെ സുഹൃത്തായ ഒരു SI ജീപ്പുമായി ഇവിടെ വന്നിരുന്നുവെന്നും നാട്ടിലൊരു ആനയ്ക്ക് മതം ഇളകിയിട്ടുണ്ട്, അതിനെ അറസ്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണെന്നും പറഞ്ഞാൽ മതി. ആശാൻ എന്താണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായിട്ടില്ല. മിന്നൽ വേഗത്തിൽ പാപ്പാൻ അവിടെ നിന്നും മിന്നി മറഞ്ഞു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അടുത്ത ഉത്സവസ്ഥലമായ കിഴക്കാന്തൂക്ക് അമ്പലത്തിൽ ആനയും പാപ്പാന്മാരും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. സഹൃദയരെ, കിഴക്കാന്തൂക്ക് ഗ്രാമവാസികൾ ആനയെ കാണാത്തത് കൊണ്ട് പരിഭ്രാന്തരായിരിക്കുകയാണ്. കാരണം ഒരാനയും ഇതുവരെ എത്താത്ത അമ്പലമായതുകൊണ്ട് ആന വരുമോ എന്നാണ് പലരുടെയും സംശയം. കിഴക്കാന്തൂക്കിലെ ഉത്സവത്തിന് നാളെ കൊടിയേറുകയാണ്. ആനയെയും കൊണ്ട് രാത്രിക്കുള്ളിൽ എത്തിക്കൊള്ളാമെന്ന് പാപ്പാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, കിഴക്കാന്തൂക്കിലെ ഒരൊറ്റ കുഞ്ഞുപോലും ഇന്ന് രാത്രി ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. ഒരാനയെ കാണാൻ അവരെല്ലാം അത്രയ്ക്ക് കൊതിച്ചിരിക്കുകയാണ്. ആനകളിൽ അമ്പാരില്ലാതെ ആറാട്ട് നടത്താറുണ്ട് ഇവിടെ എന്ന് മഹാകവി വയലാർ രവി പറഞ്ഞത് പോലും ഈ ക്ഷേത്രത്തെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വരുമാന മാർഗം വെടി വഴിപാടാണ്. ഭക്തന്മാർക്ക് എന്ന് ഈ വഴിയെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, അന്ന് ഈ കിഴക്കാന്തൂക്ക് ക്ഷേത്രം ഗോദ്രജ് ഭഗവാന്റെ താഴിട്ട് പൂട്ടും. ഞാൻ വെറുതെ പറയുന്നതല്ല, അതാ വെടി വഴിപാട് കൗണ്ടറിന് മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന ബോർഡിലേക്ക് നോക്കൂ. എത്ര തരം വെടികളാണ്? ഒറ്റവെടി, ഇരട്ടവെടി, കൂട്ടവെടി, അനുഗ്രഹവെടി, നിഗ്രഹവെടി, ആശീർവാദവെടി, ശത്രുസംഹാരവെടി, ഉദ്ദിഷ്ടകാര്യ സാധ്യവെടി, ആചാരവെടി, അനുഷ്ഠാനവെടി, പ്രഭാതവെടി, ഉച്ചവെടി, അന്ത്യവെടി. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടുമാറ്. അത് ആ മലയുടെ നിറകയിലേക്ക്, അത് ആ ആനയും പാപ്പാനും പതിയെ എഴുന്നള്ളി വരികയാണ്. ജനങ്ങളെല്ലാവരും ഉത്സാഹപരിതരായി. അവർ നിറ പറയും നിലവിളക്കും വെച്ചുകൊണ്ട് ആനയും പാപ്പാനും സ്വീകരിക്കാൻ തയ്യാറായി. അതാ ജനങ്ങളെല്ലാം ഉണർന്നിരിക്കുകയാണ്. ആന വരുന്നത് കണ്ടോടി, ആറാട്ടുകൂടാൻ പോന്നോടി. ആന വരുന്നത് കണ്ടോടി, ആറാട്ടുകൂടാൻ പോന്നോടി. നിറ പറയവിടാണ് ഇവിടുണ്ട് ഇവിടുണ്ട്, നിലവിളക്ക് എവിടാണ് ഇവിടുണ്ട് ഇവിടുണ്ട്. പടലപ്പഴങ്ങളും ശർക്കര ഉണ്ടയും ആനയ്ക്ക് നാദ്യമേ നൽകണം. മൂത്ത മോളെ ഇവിടെ പോയി കൂട്ടത്തിൽ നിർത്തിക്കോണം. ആന വന്നാൽ ആളിളകും മോടകയിൽ നീ പിടിച്ചു. ആന വന്നാൽ ആളിളകും മോടകയിൽ നീ പിടിച്ചു. ആന വരുന്നത് കണ്ടോടി, ആറാട്ടുകൂടാൻ പോന്നോടി. ആന വരുന്നത് കണ്ടോടി, ആറാട്ടുകൂടാൻ പോന്നോടി. ചെറുപ്പക്കാരെല്ലാരും വട്ടം പോതിയുമ്പോൾ മകളെ നീ മുമ്പിൽ നടക്കണം. പെണ്ണുങ്ങൾ നിൽക്കുന്ന കൂട്ടത്തിൽ കൂടണം. ആറാട്ട് നേരത്ത് ചൂവിന്റെ വെട്ടത്തിൽ മകളെയും കൂട്ടി നീ നിന്നോണം. പെണ്ണുങ്ങൾ നിൽക്കുന്ന കൂട്ടത്തിൽ കൂടണം. ചെറുപ്പക്കാരെല്ലാരും വട്ടം പോതിയുമ്പോൾ മകളെ നീ മുമ്പിൽ നടക്കണം. ആറാടും നേരത്ത് ചൂവിന്റെ വെട്ടത്തിൽ മകളെയും കൂട്ടി നീ നിന്നോണം. ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെന്നാലും ചൂവിന്റെ ചോട്ടിനു പോകരുത്. മൂത്ത മോൾ ഇവിടെ പോയി ഇടയ്ക്കൊരു കണ്ണു വേണം. മൂത്ത മോൾ ഇവിടെ പോയി ഇടയ്ക്കൊരു കണ്ണു വേണം. ആന വരുന്നത് കണ്ടോടി, കണ്ടോടി, ആറാട്ട് കൂടാൻ പോന്നോടി. ഒരു സ്ത്രീ ഭർത്താവിന്റെ ചെവിയിൽ പറഞ്ഞു, അഞ്ചു കാലുള്ള മൃഗത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ പിള്ളേർ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ദേ ഇപ്പൊ നേരിൽ കണ്ടപ്പോഴാ ബോധ്യമായത്. നീ ഒന്ന് പോടി, ആനയ്ക്ക് നാല് കാല, മറ്റേത് തുമ്പിക്കയ്യാ. ഓ, എന്നാൽ എന്തൊരു നീളമുള്ള തുമ്പിക്കയ്യാ! അതുകൊണ്ടത് കാണിക്കുന്നത് കണ്ടില്ലേ? ആ സ്ത്രീയുടെ കണ്ണുകൾ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനിലേക്ക് ഉടക്കി. എന്തൊരു പൗരുഷം, എന്തൊരു വലിയ മീശ! വള്ളങ്ങളിലേക്ക് വരുന്ന ചുണ്ടൻ വള്ളം പോലുള്ള മീശ. പ്രിയമുള്ളവരെ, കിഴക്കാന്തൂക്കിലെ പെണ്ണുങ്ങളും കുട്ടികളും ആനയെയും ആനപ്പാപ്പാനെയും മാറി മാറി ശ്രദ്ധിക്കുകയാണ്. ഈ സമയം താഴെ നിൽക്കുന്ന സെക്കൻഡ് പാപ്പാൻ പെണ്ണുങ്ങളോട് കുശലം പറയുന്നത് പാപ്പാൻ കണ്ടു. പാപ്പാൻ അത് തീരെ സുഖിച്ചില്ല. അയാൾ ആനപ്പുറത്ത് നിന്നും ചാടി താഴെ ഇറങ്ങി അവനോട് ആനപ്പുറത്ത് കയറാൻ പറഞ്ഞു. പെണ്ണുങ്ങൾ ആനയെ തോണ്ടുന്നു, പാപ്പാനെ തോണ്ടുന്നു. പല പെണ്ണുങ്ങളും പാപ്പാനോട് പറഞ്ഞു, ആനയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലും വരണേ, ഞങ്ങളുടെ വീട്ടിലും വരണേ. എന്റെ കരിവരപുരത്തപ്പാ, എല്ലാ വീട്ടിലും കയറി ഇറങ്ങാനുള്ള ശക്തിയും ഓജസ്സും ആരോഗ്യവും തേജസ്സും എനിക്ക് തരണേ. അയ്യോ, എന്തെല്ലാമാണ് ഈ പെണ്ണുങ്ങൾ പറയുന്നത്! രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും മിൽമ. സ്ത്രീകൾക്കും
ആനയെ കാണാൻ വരുന്ന ആണുങ്ങൾ ഓലയും പനമ്പട്ടയും കൊണ്ട് വരുമ്പോൾ പെണ്ണുങ്ങൾ പഴക്കൊലയും ശർക്കരയുമായി വരുന്നു. അയ്യോ, എന്തൊരു സ്നേഹം ആനയോടും പാപ്പാനോടും! ആനയെ കാണാൻ വരുന്നവരുടെ ഉന്തും നാളും തിരക്കും അവസാനിച്ചപ്പോൾ പാപ്പാൻ ആനയെയും കൊണ്ട് നേരെ കുളിക്കടവിലേക്ക് പോയി. എന്റെ കുഞ്ഞെ, ആന പാപ്പാനെ കുളിപ്പിക്കുന്നത് എന്നെ ഒന്ന് കാണിക്കണം. ആനയുടെ കുളിസീൻ കാണാൻ ചില തരണീയമണികളും കടവിലും. പാപ്പാൻ ബക്കറ്റിൽ വെള്ളം കോരി ആനയെ കുളിപ്പിക്കുന്നു, ആന തുമ്പക്കയിൽ വെള്ളം കോരി പാപ്പാനെ കുളിപ്പിക്കുന്നു. ഒറ്റവടിക്ക് രണ്ട് പക്ഷി, സംഗതി നഷ്ടമില്ല. ആനയുടെ കുളിസീൻ കാണാൻ വരുന്നവർക്ക് പാപ്പാന്റെ കുളിസീൻ ഫ്രീ. ഇങ്ങനെ കുളിച്ചാൽ പരിപിടിക്കില്ലേ? ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പാപ്പാൻ തിരിഞ്ഞു നോക്കി. കുളിക്കടവിനരികിൽ തൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു സുന്ദരി. അവൾ തന്നെ നോക്കി ചിരിക്കുന്നു. പവർകട്ട് സമയത്ത് എമർജൻസിലാമ്പ് കത്തും പോലുള്ള അവളുടെ ചിരികണ്ട് ആന തിരിഞ്ഞു നോക്കി. കുളി നിർത്തി സെക്കൻഡ് പാപ്പാനെയും കൊണ്ട് ആന സ്ഥലം വിട്ടു. പക്ഷേ പാപ്പാൻ്റെ കണ്ണുകൾ ആ തരണീയമ്മനുടെ കണ്ണിൽ ആനത്തോട്ടി പോലെ ഉടക്കി. അവൾക്കെന്തോ പറയാനുള്ളതുപോലെ തോന്നി. അയാൾക്ക് എന്തോ കേൾക്കാനുള്ളതുപോലെയും. എൻ്റെ കരിവീരപുരത്തപ്പാ, എനിക്ക് നീ ശക്തി തരണേ. പാപ്പാൻ അവളുടെ അടുത്തേക്ക് അടുത്തു. മുല്ലപ്പൂവിൻ്റെ മണം അയാൾ അറിയാതെ പറഞ്ഞു. നാണം കൊണ്ട് അവൾ നമ്പർമുഖിയായി. കാലിൻ്റെ ചെറുവിരൽ കൊണ്ട് മണ്ണിൽ ABCD കുറിച്ചു. അയാൾ ചോദിച്ചു, എന്താ നിന്റെ പേര്? എൻ്റെ പേര് മൃണാളിനി. നിന്റെ വീട്ടിൽ തെങ്ങുണ്ടോ? ഉണ്ട്. തെങ്ങിൽ ഓലയുണ്ടോ? ഉണ്ട്. വന്നാ ഓല തരാമോ? തരാം. എപ്പോൾ വരും? രാത്രി വരാം. അയ്യോ, രാത്രിയോ? എന്താ പേടിയുണ്ടോ? അവൾ നാണിച്ചു നിന്നു. പെണ്ണേ, നീ വേഗം വഴി പറഞ്ഞതാ. സന്ധ്യ കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു നിൽക്കാം ചേട്ടാ, പിന്നെ വടക്കേ പറമ്പിലെ തുറുവിൻ്റെ സൈഡിലായി പായ് വിരിച്ചിട്ടേക്കാം ഞാൻ. സന്ധ്യ കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു നിൽക്കാം ചേട്ടാ, പിന്നെ വടക്കേ പറമ്പിലെ തുറുവിൻ്റെ സൈഡിലായി പായ് വിരിച്ചിട്ടേക്കാം ഞാൻ. സന്ധ്യ കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ. കില്ലപ്പട്ടികൾ കടിക്കാൻ വന്നാൽ കല്ലെറിഞ്ഞോടിക്കണോ? പോരുന്ന വഴിയില ചാണക കുഴിക്കുള്ളിൽ വീഴാതെ ശ്രദ്ധിക്കണോ? തെങ്ങിൻ പാലം കയറുമ്പോൾ കാലൊന്ന് വഴുതിയാൽ പേടിയുണ്ടോ? പേടി. സന്ധ്യ കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു നിൽക്കാം ചേട്ടാ, പിന്നെ വടക്കേ പറമ്പിലെ തുറുവിൻ്റെ സൈഡിലായി പായ് വിരിച്ചിട്ടേക്കാം ഞാൻ. സന്ധ്യ കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ. രാത്രി ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇവള് കിടന്ന് ഉറങ്ങിയു. പാപ്പാനൊന്ന് ചുമച്ചു നോക്കി. ചുമ കേട്ട് വീടിന്റെ ഉള്ളിൽ വിളക്ക് തെളിഞ്ഞു. വാതിൽ തുറന്ന് ഒരു മുതുക്കിത്തള്ള പാപ്പാന്റെ മുഖത്തിന് നേരെ വെട്ടം കാണും. അത് അവളുടെ അമ്മായിയമ്മയായി. അല്ല, ഇതാര് പാപ്പാനോ?
ഇതെന്താ ഈ നേരത്ത്? ഓല വെട്ടാൻ ഇറങ്ങിയതാ, വഴുതെറ്റിപ്പോയി. അതെ, ഇതിലെ നേരെ അങ്ങ് നടന്നു പോയാ മതി. തള്ള പറഞ്ഞ വഴിയോടെ പാപ്പാൻ ജീവനും കൊണ്ടുകൂടി. പാപ്പാൻ വഴുതെറ്റി പിറ്റേന്നും ചെന്നു. 3 ദിവസം അടുപ്പിച്ച് വഴുതെറ്റിച്ചെന്നപ്പം തള്ളയ്ക്ക് സംശയം തോന്നി. ഈ പാപ്പാൻ ആള് ശരിയല്ലല്ലോ, കൊള്ളാം, എത്ര കൊക്കിനെ കണ്ടതാ. തള്ളയ്ക്കിരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. അവര് ഉറങ്ങിക്കിടന്ന മകൻ ചെല്ലപ്പനെ വിളിച്ചു പറഞ്ഞു, എടാ നിന്റെ ഭാര്യ അത്ര ശരിയല്ല, അവള് പറഞ്ഞിട്ടാന്നാ തോന്നുന്ന്. ആ പാപ്പാൻ എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോ ഇവിടെ വരുന്നുണ്ട്. അത് കേക്കേണ്ട താമസം ചെല്ലപ്പൻ തട്ടിക്കുടഞ്ഞെഴുന്നേറ്റ് ഭാര്യയുടെ മുടിച്ചു കുത്തിപ്പിടിച്ച് ആട്ടുകല്ലാട്ടും പോലെ 4 ആട്ടുവാട്ടി മുട്ടുകാല് കൊണ്ടൊരു മുട്ടും പിന്നൊരു തട്ടും കൊടുത്തു. എന്നിട്ട് അവൻ കയറിക്കിടന്നുറങ്ങി. സങ്കടം സഹിക്കാതെ അവൾ ആ മുതുക്കിത്തളയുടെ മോന്ത നോക്കി ഒരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞു, മുതുക്കിത്തള്ളേ, നിങ്ങളുടെ ഒടുക്കത്തെ നുണ കാരണം കലിപ്പ് കേറി എന്റെ ഭർത്താവ് എന്നെ തല്ലി. മുതുക്കിത്തള്ളേ, നിങ്ങളുടെ ഒടുക്കത്തെ നുണ കാരണം കലിപ്പ് കേറി എന്റെ ഭർത്താവ് എന്നെ തല്ലി. അടിച്ചു പൂസായി വരുമ്പോഴെല്ലാം മുതുക്കി ചെന്ന് ചെവി തുളയ്ക്കും. അടിച്ചു പൂസായി വരുമ്പോഴെല്ലാം മുതുക്കി ചെന്ന് ചെവി തുളയ്ക്കും. മുതുക്കിത്തള്ളേ, നിങ്ങളുടെ ഒടുക്കത്തെ നുണ കാരണം കലിപ്പ് കേറി എന്റെ ഭർത്താവ് എന്നെ തല്ലി. രാജകുമാരി പോൽ വാഴുവാൻ നിന്റെ അപ്പൻ സ്ത്രീധനം കൂടുതൽ തന്നില്ലല്ലോ. രാജകുമാരി പോൽ വാഴുവാൻ നിന്റെ അപ്പൻ സ്ത്രീധനം കൂടുതൽ തന്നില്ലല്ലോ. നിൽക്കടി മോളെ ഇളകാതടി, കൂടുതൽ ചാടിയാൽ സ്റ്റൗ ഉണ്ടടി. നിന്റെ പങ്കം തത്തെ സേട്ടു ചമഞ്ഞിട്ട് നാട്ടാർ ഒടിച്ചിട്ട് തല്ലിയില്ലേ. വെള്ളം തിളപ്പിച്ച് വിക്സും അതിലിട്ട് ആവി പിടിക്കടി അപ്പനെ. നീ മുതുക്കിത്തള്ളേ, നിങ്ങളുടെ ഒടുക്കത്തെ നുണ കാരണം കലിപ്പു കേറി എന്റെ ഭർത്താവ് എന്നെ തല്ലി. ഇങ്ങനെ സംശയമുള്ള ഒരു തള്ളയുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? മനുഷ്യന്റെ ശരീരവും കുരങ്ങിന്റെ മോന്തയും. ഇതിന്റെ കാര്യം കാലം മറന്നുപോയോ? ഇവർ ദൈവത്തിനോടല്ല, പിശാചിനോടാണ് പ്രാർത്ഥിക്കുന്നത്. മരുമകൾ എന്തൊക്കെ പറഞ്ഞിട്ടും തള്ളയ്ക്കൊരു കുലുക്കവും ഇല്ല. ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഞാനില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകുക, എൻ്റെ കൂടെ പോരുന്നെങ്കിൽ പോര്. അതല്ല, ഇവിടെ പൊറുക്കാനാണെങ്കിൽ ഇവർ ചത്തിട്ട് എന്നെ വിളിക്കാൻ വന്നാൽ മതി. അവൾ കെട്ടിയനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണേ, കേൾക്കാൻ നിൽക്കാതെ അവൾ ഇറങ്ങി നടന്നു. നേരെ ചെന്ന് ആനപ്പാപ്പാനോട് സങ്കടം പറഞ്ഞു. എല്ലാം എൻ്റെ കുഴപ്പമാ, പറഞ്ഞ സമയത്ത് വന്നുമില്ല, വന്ന സമയത്താണ് പുറത്തേക്ക് ഇറങ്ങാനും പറ്റിയില്ല. എല്ലാ പ്ലാനും ആ മുതുക്കിത്തള്ള കാരണം തെറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ പോകുക, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. അവൾ ടാറ്റ പറഞ്ഞ് കരഞ്ഞു പിരിഞ്ഞു. തൻ്റെ വീട്ടിൽ ചെന്നവൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ മുഴുവൻ വീട്ടുകാരോട് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, മോളെ നീ തിരിച്ചു പോ, ആ കിളവ് ചാകത്തിനും പറ നീ പിടിച്ചു നിൽക്കെ. നീ ആ വീട്ടിലുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചാകും. എൻ്റെ കാര്യം നിനക്കറിയില്ലേ, ഞാൻ ഈ വീട്ടിൽ കാലുകുത്തി കയറിയിട്ട് കൃത്യം 10 മാസം തികഞ്ഞപ്പം നിന്റെ അപ്പൻ്റെ അമ്മയെ വടിയാക്കിയതാ. ആ പാരമ്പര്യം നീ തുടരണം, അതുകൊണ്ട് എൻ്റെ മോള് വേഗം തിരിച്ചു പോ. അമ്മയുടെ നിർബന്ധം സഹിക്ക വയ്യാതായപ്പോൾ അവൾ പറഞ്ഞു, തല്ലിക്കൊന്നാൽ പോകത്തില്ല ചെല്ലപ്പനെ വേണ്ട എനിക്ക് അമ്മജി. തല്ലിക്കൊന്നാൽ പോകത്തില്ല ചെല്ലപ്പനെ വേണ്ട എനിക്ക് അമ്മച്ചി പൊന്നമ്മച്ചി. പാതിരാത്രി
കൊന്നാ പോകത്തില്ല ചെല്ലപ്പനെ വേണ്ട എനിക്ക് എൻ്റെ അമ്മച്ചി പൊന്നമ്മച്ചി തല്ലിക്കൊന്നാ പോകത്തില്ല ചെല്ലപ്പനെ വേണ്ട എനിക്ക് അമ്മച്ചി എൻ്റെ അമ്മച്ചി പാതിരാത്രി കയറി വരും നൂലുബന്ധം കാണത്തില്ല ബോറന അറും ബോറന പാതിരാത്രി കയറി വരും നൂലുബന്ധം കാണത്തില്ല ബോറന അറും ബോറന ഈ സമയം നമ്മുടെ പാപ്പാൻ ചഞ്ചലചിത്തനായി നിയന്ത്രണം നഷ്ടപ്പെട്ട പാപ്പാൻ ഒരു വികാരിയായി വിറങ്ങലിച്ച് നിന്നു ലക്കിന് കിട്ടിയ ഒരു കസ്റ്റമർ അല്ലേ തനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കരിവീരുവർ തപ്പാ പാപ്പാൻ നേരെ ഷാപ്പിനെ ലക്ഷ്യമാക്കി നടന്നു പോകുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ പാപ്പാനെ വിളിച്ചു നിർത്തി ചോദിച്ചു താനാണോ ആനപ്പാപ്പാൻ അതെ ആ തന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു അത് കേട്ടതും പാപ്പാൻ ഭയന്നുപോയി ഇന്നലത്തെ സംഭവം ഈ പോലീസുകാരനെങ്ങാനും അറിഞ്ഞു കാണുമോ തനിക്കെതിരെ കിളവിയും മകനും വല്ല പരാതിയും കൊടുത്തിട്ടുണ്ടോ ബഹുമാന പുരസ്സരം തലക്കെട്ടടിച്ച് മടക്കിക്കുത്തി താഴ്ത്തി വടി നിലത്തിട്ട് പാപ്പാൻ അങ്ങനെ നിന്നു വടി നിലത്തിടാൻ കാരണം തൻ്റെ വടിയേക്കാൾ ഡിഗ്രി കൂടിയത് പോലീസ് വടിക്കാണല്ലോ എന്നോർത്ത പാപ്പാൻ പോലീസുകാരനോട് ചോദിച്ചു സാറേ എന്തെങ്കിലും കുഴപ്പം അത് ചോദിക്കാനാ തന്നെ കാണണമെന്ന് പറഞ്ഞത് ആളുകൾ ഒത്തിരി ആനയുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ അവരെ കൊണ്ട് ആനയ്ക്കോ തനിക്കോ വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ എന്നറിയാനാ എന്തേലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം പോലീസുകാരനുമായി ലോഹ്യം കൂടാൻ തീരുമാനിച്ച പാപ്പാൻ ചോദിച്ചു സാറേ എങ്ങോട്ടാ ഞാൻ ഈ ഷാപ്പ് ഒന്ന് റെയ്ഡ് ചെയ്യാനിറങ്ങിയതാ ഞാനും അങ്ങോട്ടാ എന്നാ താനും പാ നമുക്ക് ഒരുമിച്ച് പോകാം രണ്ടുപേരും ഷാപ്പിലേക്ക് ചെന്നു നല്ല കള്ള് കുടിച്ചിട്ട് കുറേ ആയി അയ്യോ ഇപ്പൊ ഷാപ്പിലൊന്നും നല്ല കള്ളില്ല മുഴുവൻ ആനമയക്കിയ ആനമയക്കിയോ അപ്പോൾ സാറിനറിയില്ലേ എൻ്റെ പൊന്നു സാറേ ഇപ്പോൾ കള്ളിലെല്ലാം ആനമയക്കി ചേർത്താ വിൽപ്പന അതെന്ത് മയക്കിയാടോ അതേ ഈ ആനയ്ക്ക് മത കളകുമ്പം കൊടുക്കുന്ന ഒരു മരുന്നാ അത് കൊടുത്തല്ലേ ആനയെ ഞങ്ങളൊക്കെ ഒന്ന് മെരുക്കിയെടുക്കുന്നത് അവർ കള്ളിന് ഓർഡർ കൊടുത്തിട്ട് കരിക്കാരനോട് ചോദിച്ചിടോ ടച്ചിങ്ങിന് എന്തുണ്ട് എൻ്റെ സാറേ കറി ഒന്നും ആയില്ല അത് കേട്ടപ്പോൾ പോലീസുകാരൻ പാപ്പാനോട് പറയുകയാണ് കപ്പക്കറിയൊന്നും ആയില്ല ഒരു നിപ്പനടിച്ചു പിരിഞ്ഞാലോ കപ്പക്കറിയൊന്നും ആയില്ല ഒരു നിപ്പനടിച്ചു പിരിഞ്ഞാലോ ഇല്ലില്ല ചേട്ടാ നിപ്പനടിക്കാതെ ഞാനിനി എങ്ങോട്ടും പോരുന്നില്ല ഇല്ലില്ല ചേട്ടാ നിപ്പനടിക്കാതെ ഞാനിനി എങ്ങോട്ടും പോരുന്നില്ല ആനച്ചുവടന നല്ലതെങ്കിൽ നീ മൂത്തത് രണ്ടെണ്ണം കൊണ്ടത്താടാ ആനച്ചുവടന നല്ലതെങ്കിൽ നീ മൂത്തത് രണ്ടെണ്ണം കൊണ്ടത്താടാ മപ്പാസ് വെച്ച ആ ചട്ടിയിരിപ്പുണ്ടൽ ഒന്നിഞ്ഞു കൊണ്ടുവാ കൊച്ചിരാമ തൊട്ട് നക്കാൻ അത് നല്ലതാടാ തൊട്ട് നക്കാൻ അത് നല്ലതാടാ കപ്പക്കറിയൊന്നും ആയില്ല ഒരു നിപ്പനടിച്ചു പിരിഞ്ഞാലോ ഇല്ലില്ല ചേട്ടാ നിപ്പനടിക്കാതെ ഞാനിനി എങ്ങോട്ടും പോരുന്നില്ല വന്ന് കയർത്താലും എൻ്റെ കോട്ടയെടുത്തു കൊടുക്കരുത് ആരൊക്കെ വന്ന് കയർത്താലും എൻ്റെ കോട്ടയെടുത്തു കൊടുക്കരുത് ആനമയക്ക് കലർത്തിയ കള്ളാണ് രണ്ടെണ്ണം വിട്ടെന്നാൽ പൂസാട ആനമയക്ക് കലർത്തിയ കള്ളാണ് രണ്ടെണ്ണം വിട്ടെന്നാൽ പൂസാട കപ്പക്കറിയൊന്നും ആയില്ല ഒരു നിപ്പനടിച്ചു പിരിഞ്ഞാലോ ഇല്ലില്ല ചേട്ടാ നിപ്പനടിക്കാതെ ഞാനിനി എങ്ങോട്ടും പോരുന്നില്ല കപ്പക്കറിയൊന്നും ആയില്ല ഒരു നിപ്പനടിച്ചു പിരിഞ്ഞാലോ ഇല്ലില്ല ചേട്ടാ നിപ്പനടിക്കാതെ ഞാനിനി എങ്ങോട്ടും പോരുന്നില്ല പാപ്പാനും പോലീസുകാരനും കൂടി ഷാപ്പിലിരുന്ന് കൃത്യം 8 കുപ്പി കള്ളടിച്ചു അതിൽ 6 കുപ്പിയും പോലീസുകാരൻ തന്നെയാണ് തീർത്തത് ഇപ്പോൾ നടന്നു വന്ന പോലീസുകാരൻ പാപ്പാന്റെ തോളത്തായി തോളിൽ കിടന്നുകൊണ്ട് തൻ്റെ വീട്ടിലേക്കുള്ള വഴി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഒരപരിചിതന്റെ തോളത്ത് ചാരി അച്ഛൻ വരുന്നത് കണ്ടപ്പോൾ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് പ്രായപൂർത്തിയായ മകളും ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഭാര്യയും ഓടി വന്നു അദ്ദേഹത്തെ തിണ്ണയിൽ കിടത്തി സഹൃദയരെ അവിടം വിട്ടു പോകാൻ പാപ്പാന് മനസ്സ് വന്നില്ല എങ്കിലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ആനയെ അമ്പലത്തിലേക്ക് കൊണ്ടുവരണമല്ലോ പാപ്പാൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു പോലീസുകാരൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഒരു വിധത്തിൽ ബോധം വീണ്ടെടുപ്പിച്ചു ഏന്തി വലിഞ്ഞ് എണീറ്റ് വന്ന അച്ഛനോട് മകള് പറഞ്ഞു അച്ഛനാ തുപ്പിയെടുത്തി വല്ലാത്തൊരു വാടയടിപ്പു പല്ലിയോ പാറ്റയോ വില്ലും ചത്തിരിപ്പുണ്ടോ അച്ഛനാ തുപ്പിയെടുത്തി വല്ലാത്തൊരു വാടയടിപ്പു പല്ലിയോ പാറ്റയോ വില്ലും ചത്തിരിപ്പുണ്ടോ വേണേ ഡെറ്റോളു ലേശം തെളിക്കാം അല്ലെ സ്പ്രേ വേണേൽ മൊത്തം അടിക്കാം നല്ല സോപ്പിട്ട് നന്നായി കഴുകാം അല്ലെ ദൂരെ എറിഞ്ഞേക്കാം അച്ഛനാ തുപ്പിയെടുത്തി വല്ലാത്തൊരു വാടയടിപ്പു
പല്ലിയോ പാറ്റയോ വെല്ലും ചത്തിരിപ്പുണ്ടോ? അച്ഛനാ തുപ്പിയെടുത്തേ വല്ലാത്തൊരു വാടയടിപ്പു, പല്ലിയോ പാറ്റയോ വെല്ലും ചത്തിരിപ്പുണ്ടോ? വേണേ ഡെറ്റോളു ലേശം തെളിക്കാം, അല്ലെ സ്പ്രേ വേണേൽ മൊത്തം അടിക്കാം, നല്ല സോപ്പിട്ട് നന്നായി കഴുകാം, അല്ലെ ദൂരെ എറിഞ്ഞേക്കാം. പാപ്പാനെ കണ്ട ആനപ്പുറത്തിരുന്ന സെക്കൻഡ് പാപ്പാൻ ചാടി താഴെ ഇറങ്ങി ഓടി അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആശാന് വേഗം സ്ഥലം വിട്ടോ, സൂപ്പറിനോ ലിമിറ്റഡിനോ കിട്ടുന്ന ഏത് ഫാസ്റ്റിലെങ്കിലും കയറിപ്പിട്ടോ, അവൾ ആശാനെ കണ്ടാ കുഴപ്പമാ. എന്ത് കുഴപ്പം? ആശാന്റെ കുഞ്ഞുമോളില്ലേ, അവൾ ആശാനെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ കരിവിരപുരത്തപ്പാട്ടൊരു കാര്യവുമില്ല, ആശാൻ ഇപ്പൊ തന്നെ പോയിച്ചു. എടാ ഞാൻ എങ്ങോട്ട് പോകും? അടുത്ത ഉത്സവ പറമ്പിലേക്ക് പോയിച്ചു, അതിന് ഇന്ന് 4 മാസം കഴിഞ്ഞിട്ടല്ലേ ഉത്സവം. എന്നാ പിന്നെ നാട്ടിലേക്ക് വിട്ടോ, ആറാട്ട് കഴിഞ്ഞ് ആനയും കൊണ്ട് ഞാൻ അവിടേക്ക് വന്നേക്കാം. എന്ത് ചെയ്യണമെന്നറിയാതെ പാപ്പാൻ അവിടെ നിന്ന് സ്തംഭിച്ചു. പെട്ടെന്നാണ് ഒരു ഐഡിയ പാപ്പാന്റെ തലയിൽ ഉദിച്ചത്. പിന്നെ അവിടെ നിന്നില്ല, ഓടിച്ചെന്ന് അമ്പലക്കുളത്തിൽ ഇറങ്ങി ഒന്ന് മുങ്ങിക്കുളിച്ച് നേരെ അമ്പലത്തിലെത്തി. എന്നിട്ട് പൂജാരി ഭക്തജനങ്ങൾക്ക് നൽകാൻ വെച്ചിരിക്കുന്ന കളഭവും കുങ്കുമവും വാരിയെടുത്ത് കഴുത്തിലും മുഖത്തും മുതുകത്തും നെഞ്ചത്തും തേച്ചു. അല്പനേരം കൊണ്ട് ആള് തന്നെ മാറിപ്പോയി. ഇപ്പൊ ഒരു കടുവാളിക്കാരനെ പോലെയായി നമ്മുടെ പാപ്പാൻ. നേരെ ആനയുടെ മുമ്പിലെത്തിയ പാപ്പാനെ കണ്ട് ആദ്യ ആന ഒന്ന് പരിഭ്രമിച്ചെങ്കിലും മണമടിച്ചപ്പോ ആളെ പിടികിട്ടി. ആന തുമ്പുകൈ കൊണ്ട് പാപ്പാന് മെല്ലെ തലോടി. ഇതെല്ലാം കണ്ട ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. ഇതിനിടയിൽ 2 കണ്ണുകൾ പാപ്പാനെ തെരയുന്നുണ്ടായിരുന്നു. അതെ, അതവൾ തന്നെ. പാപ്പാൻ ആനയുടെ മറവിൽ തൊട്ട് പിറകിലുള്ള മതിലിന്റെ സൈഡിലേക്ക് പതിയെ വലിഞ്ഞു നിന്നു. ഏകയായി നിന്ന് കരയുന്ന പെണ്ണിനെ കണ്ടപ്പം ഉത്സവ പ്രസിഡന്റിന്റെ ഭാര്യ അടുത്തേക്ക് എന്ന് ചോദിച്ചു. എന്താ മോളെ, നീ എന്തിനാ കരയുന്നത്? എന്നോട് പറ, ഞാൻ പരിഹാരമുണ്ടാക്കാം. കണ്ടു ചേച്ചി, ഞാൻ കണ്ടു, എന്റെ ജീവിതം തകർത്തവനെ ഞാൻ കണ്ടു. മോളെ, നീ എന്താ പറയുന്നത്? ആനയുടെ പുറകിൽ മതിലിന്റെ സൈഡിൽ പാപ്പാനിരിക്കുന്ന കണ്ടു ചേച്ചി, പാപ്പാനിരിക്കുന്ന കണ്ടു. അന്നത്തെ ആനയുടെ ആൾ തന്നെയാണോ ചിന്തിച്ചു നിന്നു ഞാൻ തരിച്ചു. അന്നത്തെ ആനയുടെ ആൾ തന്നെയാണോ ചിന്തിച്ചു നിന്നു ഞാൻ തരിച്ചു. ആനയുടെ പുറകിൽ മതിലിൻ്റെ സൈഡിൽ പാപ്പാനിരിക്കുന്ന കണ്ടു ചേച്ചി, പാപ്പാനിരിക്കുന്ന കണ്ടു. ആറാടും സമയം പാപ്പാന്റെ രൂപം പ്രാകൃതമായിരുന്നു, മുഖം പ്രാകൃതമായിരുന്നു. ആറാടും സമയം പാപ്പാന്റെ രൂപം പ്രാകൃതമായിരുന്നു, മുഖം പ്രാകൃതമായിരുന്നു. പതിവുള്ള ചിരിയില്ല, ഉരിയാടാൻ വന്നില്ല, ചെറുതായിട്ടെന്തോ പറഞ്ഞു, ചെറുതായിട്ടെന്തോ പറഞ്ഞു. ആനയുടെ പുറകിൽ മതിലിന്റെ സൈഡിൽ പാപ്പാനിരിക്കുന്ന കണ്ടു ചേച്ചി, പാപ്പാനിരിക്കുന്ന കണ്ടു. പാപ്പാനെ നോക്കി ഞാൻ ചിരിക്കുന്നു, മയന്തില്ല, വൈരാഗ്യം തോന്നിയില്ല, ഒട്ടും വൈരാഗ്യം തോന്നിയില്ല. പാപ്പാനെ നോക്കി ഞാൻ ചിരിക്കുന്നു, മയന്തില്ല, വൈരാഗ്യം തോന്നിയില്ല, ഒട്ടും വൈരാഗ്യം തോന്നിയില്ല. ഇറയുമൻ കണ്ണുകൾ ആമോന്തയിൽ നോക്കി ഒരു പ്രാക്കു മാത്രം പ്രാഗി, മനപ്രാക്കു മാത്രം പ്രാഗി. ആനയുടെ പുറകിൽ മതിലിന്റെ സൈഡിൽ പാപ്പാനിരിക്കുന്ന കണ്ടു ചേച്ചി, പാപ്പാനിരിക്കുന്ന കണ്ടു. സഹോദരെ, കിഴക്കാൻ തൂക്കലെ ആറാട്ട് കഴിഞ്ഞപ്പോ ആനയും സെക്കൻഡ് പാപ്പാനും തനിച്ചായി. മെയിൻ പാപ്പാൻ എപ്പോ പോയെന്നോ എങ്ങനെ പോയെന്നോ എങ്ങോട്ട് പോയെന്നോ ആർക്കും അറിയത്തില്ല.
ആനയും സെക്കൻ പാപ്പാനും കിഴക്കാനത്തൂക്ക് ക്ഷേത്രത്തിനോട് വിട പറഞ്ഞു. വെടി വഴിപാടിന് പേര് കേട്ട അവിടെ നിന്ന് മൈക്കിലൂടെ അപ്പോഴും വെടി വഴിപാടുകളുടെ അനൗൺസ്മെന്റ് കേൾക്കാൻ. ബഹുമാന്യരെ, കുറേ നാളുകൾക്ക് ശേഷം ഇതാ നമ്മുടെ പാപ്പാൻ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ്. സാധാരണ അതിയാനെത്തുമ്പോൾ ഒത്തിരി പീക്കിരി പിള്ളേർ ചുറ്റും കൂടാറുണ്ട്, പക്ഷേ ഇന്ന് ഒരു ഒറ്റയെണ്ണത്തിനെ പോലും കാണുന്നില്ല. അപ്പോഴാണ് പാപ്പാൻ സർക്കസിന്റെ പോസ്റ്ററുകൾ കാണുന്നത്. എല്ലാം സർക്കസിന് പോയി കാണും. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യവുമില്ല. പാപ്പാൻ നേരെ ഷാപ്പിലെത്തി. അവിടെ രഹസ്യമായി വിൽക്കുന്ന നാടൻ വാറ്റ് വാങ്ങിയടിച്ചു. ഈ സമയം പാപ്പാന്റെ സ്വന്തം ഭാര്യ സരളയും കൂട്ടുകാരി മറിയയും സർക്കസ് കൂടാതിരിക്കുകയായിരുന്നു. അവരുടെ ഏകദേശം അടുത്ത് നിൽക്കുകയായിരുന്ന സർക്കസ് മാനേജറോടെ ഒരാൾ വന്ന് പറഞ്ഞു, സാറേ തുണിയെടുക്കാൻ പറ്റിയില്ല, അതെടുത്ത് അണ്ടർവെയർ തയ്പ്പിച്ച് കയറാൻ നേരവുമില്ല. അതിടാതെ കയറണ്ടോ? സാറേ താമസിക്കും, നാളെ പോരെ. എടോ ഇവിടെ കാണികളാവട്ടെ, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും ഇരിപ്പുണ്ട്. ഈ സംസാരം കേട്ട് സരളയും മറിയയും ഒപ്പം ഞെട്ടി. ഈ പറഞ്ഞ സാധനം ഇടാതെയാണോ ഇയാൾ കയറുന്നത്? അറിയേ, നമുക്ക് പോയേക്കാം. നീ അവിടെ ഇരിക്കും സരളെ, വൃത്തിയോടെ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് കണ്ണടച്ചിരിക്കാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയില്ലേ? ദേ മാനേജർ എന്തോ അയാളോട് പറയുന്നുണ്ട്. ഉടനെ തന്നെ ബൈക്ക് എടുത്തു പാഞ്ഞു പോടോ, നല്ല തുണി ഉള്ള കടയിൽ കേറിടേണം. ടൈം കളയരുതേ, എന്നെ വലക്കരുതേ, ഷോ മുടക്കരുതേ. ഉടനെ തന്നെ ബൈക്ക് എടുത്തു പാഞ്ഞു പോടോ, പാഞ്ഞു പോടോ. പാത്താസിൽ ചെല്ലണം, കടയുടമയെ കാണണം. കാക്കി തുണിയുണ്ടെങ്കിൽ വാങ്ങണം, കാക്കി പോളിസ്റ്റർ പുണ്ടേലും വാങ്ങണം. ഏഴുമീറ്റർ തുണിയെടുത്തു നന്നായും അളവെടുത്തു ഗിൽറ്റുള്ള കാച്ചട്ട തയ്ക്കണം. ൽപ്പം ലൂസായി കിടക്കണം. അയ്യോ യോ, ഉടനെ തന്നെ ബൈക്ക് എടുത്തു പാഞ്ഞു പോടോ, പാഞ്ഞു പോടോ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അണ്ടർവെയർ ആനയ്ക്കായിരുന്നെന്ന്. അതിട്ടോണ്ടുള്ള ഏതോ ഒരു പുതിയ അഭ്യാസം കാണിക്കാനായിരുന്നെന്നും. നോക്കണേ, സ്ത്രീകളുടെ ഒരു തെറ്റിദ്ധാരണ. ഇത്തിരി നേരം കൊണ്ട് എന്തൊക്കെയാണ് രണ്ടാളും കൂടി ചിന്തിച്ചു കൂട്ടിയത്. സർക്കസ് കഴിഞ്ഞപ്പോൾ അവർ രണ്ടാളും റോഡിൻ്റെ ഓരം ചേർന്ന് കൈകോർത്ത് പിടിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് സരളയാണത് കണ്ടത്. മറിയേ നോക്കിക്കേടി, എടി അത് നിന്റെ മോളല്ലേ. നോക്കടി മാറിയേ, ബൈക്കിന്റെ പിന്നിൽ മോള്, നിന്റെ മോള്. ആരോടും പോയി പറയരുതീ കഥ സരളെ, പൊന്നു സരളെ. നോക്കടി മാറിയേ, ബൈക്കിന്റെ പുറകിൽ മോള്, നിന്റെ മോള്. ആരോടും പോയി പറയരുതീ കഥ സരളെ, പൊന്നു സരളേ. അന്നിതുപോലൊരു കാളവണ്ടിക്കുള്ളിൽ ഞാനിതുപോലൊന്നു പോയി. അന്നിതുപോലൊരു കാളവണ്ടിക്കുള്ളിൽ ഞാനിതുപോലൊന്നു പോയി. പത്തര മാസം കഴിഞ്ഞു ഞാൻ വന്നപ്പോൾ ഉള്ളതാണീ മോള്, ബൈക്കിലിരിക്കണ മോള്. പത്തര മാസം കഴിഞ്ഞു ഞാൻ വന്നപ്പോൾ ഉള്ളതാണ് ഈ മോള്, ബൈക്കിലിരിക്കണ മോള്. നോക്കടി മറിയേ, ബൈക്കിൻ്റെ പിന്നിൽ മോള്, നിന്റെ മോള്. ആരോടും പോയി പറയരുതീ കഥ സരളേ, പൊന്നു സരളേ. ഈ കണ്ട കാര്യം ഞാൻ ആരോടും പറയത്തില്ല. നിനക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം. നിന്നെപ്പോലെ ഞാനും ഒരു അമ്മയാ, പ്രായമായ ഒരു മകളെ എനിക്കുമുണ്ട്. ആ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അവളേ കോളേജിൽ നിന്ന് ടൂർ പോയിരിക്കുക, വേഗം നടക്ക്. മറിയെ പിരിഞ്ഞ സാറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തിണ്ണയിൽ പൂസായി കിടക്കുന്ന ഭർത്താവ്. അവൾ പാപ്പാൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ച് വിളിച്ചെഴുന്നേൽപ്പിച്ചു.
ഒത്തിരി കാലം കൂടി തന്റെ ഭർത്താവിനെ കണ്ടതാ. സന്തോഷത്തിൽ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലിരുത്തി. അപ്പോഴേക്കും നോർമലായി കഴിഞ്ഞിരുന്ന അയാളോട് അവൾ ചോദിച്ചു, അപ്പോഴേ വീട്ടിൽ ചേട്ടന്റെ കാശൊന്നും തരുന്നില്ല, ഷാപ്പിൽ തന്നെയാണോ കൊടുപ്പ്? നമ്മുടെ കൊമ്പന്റെ പുറത്ത് കയറ്റില്ലെ കളിയല്ല എനിക്കിന്നും സൈഡിലെ കാർക്കൂന്തൽ കണ്ട മാനം നിറച്ചെല്ലു, നന്നായി നിറച്ചെല്ലോ. കാച്ചെണ്ണ തേച്ച നിൻ കാർക്കൂന്തലത്തിലായി ഡൈ വാങ്ങി നല്ല പോലെ പുരട്ടാം ഞാൻ. ലേശം ചുളുങ്ങിയ നിന്റെ മേനി മൊത്തത്തിൽ നല്ലതാക്കിടും ബ്യൂട്ടീഷ്യൻ, ലേഡി ബ്യൂട്ടീഷ്യൻ, ലേഡി ബ്യൂട്ടീഷ്യൻ. നാടൻ വാറ്റിൻ്റെ മണമേറെ അടിക്കുന്നു, നാലും കൂട്ടിയൊന്ന് മുറുക്ക്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാപ്പാനും ഭാര്യയും ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. ഭാര്യ പറഞ്ഞതേ, പിന്നെ നമ്മുടെ മോക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. എവിടുന്നാ? കുറെ ദൂരെന്നാ. എടി സ്ഥലമേതാ? കൊതിച്ചിപ്പാറക്കടുത്താ. കൊതിച്ചിപ്പാറക്കടുത്തോ? ചെറുക്കന്റെ പേരെന്താ? വീട്ടുപേരെന്താ? ചെറുക്കൻ അച്ഛനുണ്ടോ? ചെറുക്കൻ അച്ഛനില്ല. അതെന്താ, ചെറുക്കന്റെ അമ്മ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ലെന്നാ പറയുന്നത്. ഏതായാലും നല്ല സ്വത്തുള്ളവരാ. ചെറുക്കൻ മോളുടെ കൂടെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അവർ തമ്മിൽ നല്ല ഇഷ്ടത്തില്ല, നല്ല ചേർച്ചയുമാ. എന്നാലേ ആ ബന്ധം വേണ്ട. നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത്? മോളെ കെട്ടിച്ചു വിടണമെന്ന് ഒരു ചിന്തയും നിങ്ങൾക്കില്ലേ? ഇതുകൂടെ കൂട്ടി നോക്കിയാൽ 11-ാമത്തെ ചെറുക്കനെയാ അവളെ പ്രേമിക്കുന്നത്. ഇതെങ്കിലും നടത്തിക്കൊടുത്തില്ലെങ്കിൽ അവൾക്ക് പ്രേമത്തോട് പോലും മടുപ്പ് തോന്നും. എടി, ഞാൻ ആനയം കൊണ്ട് നാടിന്റെ നാനാഭാഗത്തും പോകുന്നതാ. പലയിടത്തും താമസിച്ചിട്ടുണ്ട്. പലരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എനിക്ക് ഒത്തിരി അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഏതൊക്കെ വീടാണെന്ന് അറിയാനറിയാ, ഇങ്ങനങ്ങു പോയെന്നാൽ എന്തോ ചെയ്യും, ഇങ്ങനങ്ങു പോയെന്നാൽ എന്തോ ചെയ്യും. ചിങ്ങമാസമായെന്നാൽ ആനേ വന്നു ആറാടാൻ പോയെന്നാൽ അബദ്ധം പറ്റും, ഏതൊക്കെ വീടാണെന്ന് അറിയാനറിയാ, ഇങ്ങനങ്ങു പോ എന്തൊക്കെ പറഞ്ഞിട്ടും പാപ്പാൻ ആ വിവാഹത്തിന് സമ്മതിക്കാൻ തയ്യാറല്ല. താൻ ഇനി 2 ആഴ്ചയ്ക്കുള്ളിലെ വീട്ടിലെത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ ഉടൻ തന്നെ അവിടുന്ന് സ്ഥലം വിട്ടു. പിറ്റേന്ന് ടൂറും കഴിഞ്ഞ് മകളെത്തി. തന്റെ പ്രേമബന്ധം അച്ഛൻ എതിർത്തു എന്നറിഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ ഓടി അകത്തെ മുറിയിൽ കട്ടിൽ കിടന്ന് തല തല്ലിക്കരഞ്ഞു. മകളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ സർണ പകച്ചു നിന്നു. പെട്ടെന്ന് അകത്തൊരു ശബ്ദം. അവൾ അകത്തേക്ക് ഓടി. അയ്യോ, മകൾ നിലത്തി വീണ് കുഴഞ്ഞു കിടക്കുന്നു. അമ്മ മകളെ കോരിയെടുത്തു. മകളെ, നീ ആനമയ്ക്ക് എടുത്ത് കഴിച്ചോ? അവളുടെ വായിലെ സ്മെല്ല് മനസ്സിലാക്കി അമ്മ ഉടൻ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മറുമരുന്ന് കൊടുത്തു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. എന്തോ ദൃഢനിശ്ചയം എടുക്കുന്നതിന് വേണ്ടി ആ സ്ത്രീ ധൈര്യം സംഭരിക്കുകയാണ്. ഈ വിവാഹം നടത്തണ്ട എന്ന് പറഞ്ഞു പോയ ആ മനുഷ്യൻ തിരിച്ചു വരാൻ 2 ആഴ്ചയെടുക്കും. അതിനുള്ളിൽ എല്ലാം ശരിയാക്കണം. സുഹൃത്തുക്കളെ, 2 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ പലതും സംഭവിച്ചു. പാപ്പാൻ വീട്ടിലെത്തിയപ്പോൾ സന്തോഷം കൊണ്ട് മതി മറന്ന് തുള്ളിച്ചാട് നടക്കുന്ന മകളെയും അവളുടെ കാമുകനെയുമാണ് കണ്ടത്. കരിമൂത്ത പാപ്പാൻ ആനവടി കയ്യിലെടുത്തു, അലറി വിളിച്ചു, എടി സരളെ. യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ സരള പൂമുഖത്ത് പ്രത്യക്ഷയായി. അയാൾ ഭാര്യയുടെ മുടിക്കത്തിന് കയറി പിടിക്കാനായി കൈ ഉയർത്തിയപ്പോൾ അവർ ഗർജിച്ചു, തൊട്ടുപോകരുതന്നെ. ഒരു ഭർത്താവ് നടക്കുന്നു. ഇടോ മനുഷ്യ, തനിക്ക് നാട് നിളി ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയില്ലേ? എനിക്കും പറ്റിയൊരബദ്ധം. അതാണ് ഈ നിൽക്കുന്ന മകള്. ഇവളുടെ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ?
ആറ് വർഷം മുമ്പ് ആന ചവിട്ടിക്കൊന്ന തന്റെ ഒരു അസിസ്റ്റന്റ് ഇല്ലേ, അയാളാണ് ഇവളുടെ അച്ഛൻ. വാക്കുകൾ കേട്ട മാത്രയിൽ പാപ്പാൻ ജീവച്ഛവം പോലെ പടിയിറങ്ങി നടന്നു. അയാൾ നേരെ ആനയുടെ അടുക്കലേക്കാണ് ചെന്നത്. അപ്പോൾ സരള വിളിച്ചു പറഞ്ഞു, ആ ആന എന്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന സ്വത്താ. നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആനത്തോട്ടി മാത്രമാണ്. പിന്നെ പാപ്പാൻ തിരിഞ്ഞു നോക്കിയില്ല. അയാൾ കരിവീരപുരത്തപ്പനെ വിളിച്ചില്ല. കയ്യിലിരുന്ന ആനത്തോട്ടി അന്തരീക്ഷത്തിലേക്ക് ആഞ്ഞറിഞ്ഞു, അനന്തതയിലേക്ക് നടന്നകന്നു. മാസമായ നാലാനേ വാങ്ങൂ, ആറാടാൻ പോയെന്നാൽ അബദ്ധം പറ്റും. ഏതൊക്കെ വീടാണെന്ന് അറിയാനറിയാ, ഇങ്ങനങ്ങു പോയെന്നാൽ എന്തോ ചെയ്യും. യോ ഇങ്ങനങ്ങു പോയെന്നാൽ എന്തോ ചെയ്യും. ചിങ്ങമാസമായെന്നാൽ